എൻ്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഒരിക്കൽ കൂടി എനിക്കുള്ള സന്ധ്യാ വന്ദനത്തെ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായി സംഹാര നടത്തിക്കൊണ്ടിരിക്കുന്ന രോഗബാധയിലും രോഗഭീതിയിലും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആശ്വാസനും സമാധാനത്തിനായും പ്രാർത്ഥിക്കുന്നതോടൊപ്പം എൻ്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വളരെയധികം ഹൃദയത്തിന് ആശ്വാസവും സമാധാനവും നൽകുന്ന ഒരു ചിന്ത ഇന്ന് സന്ധ്യാസമയത്ത് നിങ്ങളോടുകൂടെ പങ്കിടുവാനാണ് ദൈവസന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന 23 സങ്കീർത്തനത്തിൽ നിന്ന് സപ്ത ഗുണഭാവങ്ങൾ, അതായത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ 7 വിധമാകുന്ന ഗുണ സവിശേഷതകൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ എന്നുള്ള വിഷയമാണ് ഇന്ന് ഒരു ഷോർട്ട് മെസ്സേജായിട്ട് ഞാൻ പറയാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുകയും നമ്മുടെ ഈ പ്രതിസന്ധിയിൽ നമ്മെ സഹായിക്കുവാൻ ദൈവത്തിനല്ലാതെ ലോകത്തിൽ ആർക്കും സാധിക്കുകയില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് ഈ സ്റ്റഡി ഒരനുഗ്രഹമായിരിക്കും, ഒരാശ്വാസമായിരിക്കും പ്രത്യാശിക്കുന്നു. ഞാൻ ആ വാക്യാംശങ്ങൾ ആദ്യമായി വായിക്കട്ടെ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമനിമിത്തം നീതിയുടെ പാതകളിൽ എന്നെ നടത്തുന്നു. കൂരിരുൾ താഴ്വരിൽ കൂടി ഞാൻ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഭക്തനായ ദൈവദാസൻ ദാവീദ് അത് എഴുതിയ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് ഈ 23 സങ്കീർത്തനം. ഇതിനെ ഇടയ സങ്കീർത്തനം എന്നാണ് വേദപഠിതാക്കൾ സാധാരണയായി പറയുന്നത്. ഈ സങ്കീർത്തനത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മലയാള ഭാഷയിലെ ഈ സങ്കീർത്തനത്തിൻ്റെ വിവർത്തനമാണ്. ഇതല്ല ഇസ്രായേൽ മക്കൾ പാടിയ മനോഹരമായിരുന്ന സംഗീതങ്ങളായിരുന്നു. 10 കമ്പിയുള്ള വാദ്യത്രം കൊണ്ടും വീണകൊണ്ടും തമ്പുരു മുരജം കിന്നരം മുതലായ വാദ്യോപകരണങ്ങൾ കൊണ്ടും അവർ പാടി ദൈവത്തിൽ സന്തോഷിച്ച ഗാനങ്ങളാണ്. അവരുടെ എബ്രായ ട്യൂൺ നമുക്കറിയത്തില്ല എന്ന് മാത്രമല്ല, ആ എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ സങ്കീർത്തനത്തിൻ്റെ, ദയവായി ഈ ടൈം ലൈൻ ഉള്ളവർ നിങ്ങളുടെ ടൈം ലൈനിൽ ഒരു ക്ലിക്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. ഈ വളരെ ലോകം ദുഃഖപൂർണമായിരിക്കുന്ന ഇത് ഭവിക്കട്ടെ, ഒരു ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോൾ നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ ദൈവം ദാവീദ് ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ 7 പ്രത്യേകമായിരുന്ന ഗുണഗണങ്ങൾ, അത് ദൈവത്തെ വിശ്വസിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന, തന്നെ അനുധാവനം ചെയ്യുന്ന വിശ്വാസി സമൂഹത്തോട് ബന്ധത്തിൽ ദൈവം ഈ സംഗീതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സങ്കീർത്തനം നമുക്ക് വിവർത്തനം ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ രാഗമൊന്നും നമുക്ക് പാടാൻ പറ്റുകയില്ല, കാരണം എബ്രായ കവിതകളാണ്. ആ കവിതകളെ മലയാള ഭാഷയിലേക്ക് നമുക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വാസ്തവത്തിൽ ആ പൊയട്രിക്കകത്തെ ആശയം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ, അതിൻ്റെ ആ സംഗീതം അതുപോലെ നമുക്ക് പാടാൻ സാധിക്കുകയില്ല. ഈ 6 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തിൽ ഇസ്രായേലിൻ്റെ ദൈവത്തെ ഇതിൻ്റെ എല്ലാ വാക്യങ്ങളും ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ എൻ്റെ ഇടയനാകുന്നു, യഹോവ പച്ചയായ പുൽപ്പുറങ്ങൾ എന്നെ കിടത്തുന്നു, യഹോവ കൂരിരുൾത്താഴ് കൂടി നടന്നാലും യഹോവ ഞാൻ അനർത്ഥം ഭയപ്പെടുകയില്ല. ഇങ്ങനെ പറഞ്ഞ് യഹോവയെ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് 136 സങ്കീർത്തനം എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഇവിടെ ഓരോ വാക്യത്തിലും ഒറിജിനൽ റൈറ്റിങ്ങിൽ യഹോവ 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 എന്നെഴുതിയിട്ടുണ്ട്. അങ്ങനെ 7 പ്രാവശ്യം യഹോവ എന്ന പേര് ഈ 6 വാക്യങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിലെ ഈ 6 വാക്യങ്ങളിൽ 7 ദൈവ സ്വഭാവങ്ങൾ വിശ്വാസികളുടെ ബന്ധത്തിൽ, ദൈവമക്കളുടെ ബന്ധത്തിൽ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിബദ്ധിപ്പിച്ചിരിക്കുന്നത് ഒരു ഡിവോഷണൽ തോട്ടായി പറയാനാണ് ഈ പ്രത്യേകമായ സന്ദർഭം ഞാൻ വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലാദ്യമായി നമ്മൾ വായിക്കുന്നിങ്ങനെയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പടങ്ങളിൽ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് എന്നെ നടത്തുന്നു. ആദ്യമായി ഈ സങ്കീർണ ഭാഗത്ത് ദൈവത്തെക്കുറിച്ച് പറയുന്നത് യഹോവ റോഹി എന്ന് പറയുന്ന പദമാണ്. എബ്രായ ബൈബിളാണ് എൻ്റെ തൊട്ടടുത്ത് ഈ ടേബിളിലെ വേർഡ് സ്റ്റഡി എന്നതിൽ പോണ്ട്. ഞാനിന്ന് പകല് അത് വാച്ച് ചെയ്യാൻ അത് നോക്കുകയാണ്. അവിടെ യഹോവ റോഹി എന്ന എബ്രായ പദമാണ് അതിൻ്റെ ആദ്യമായി ദൈവത്തിന് ഈ സങ്കീർണ്ണത ഉപയോഗിക്കുന്ന പദം. ആ യഹോവ റോഹി എന്ന് പറഞ്ഞാൽ ഗോഡ് ഹൂ ഗിവ്സ് എസ് റെസ്റ്റ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് നമുക്ക് വിശ്രാമം നൽകുന്ന ദൈവം എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. നമ്മുടെ കർത്താവ് നമുക്ക് വിശ്രാമം നൽകുന്ന ദൈവമാണ്. എങ്ങനെയുള്ള വിശ്രാമം? ഞാനൊരു വാക്കിൽ പറയാം, അതായത് എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്നാണ് ദാവീദ് മറ്റൊരു സംഗീതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ വാക്യം റിപ്പീറ്റ് ചെയ്യാം, എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. നമ്മളിപ്പോൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഇന്നത്തെ ഉച്ചയ്ക്ക് ഞാൻ ടെലിവിഷനിലെ വാർത്ത, മനോരമ വാർത്ത ശ്രദ്ധിച്ചപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്, ദ കാഷ്വാലിറ്റി മേ റൈസ് ടു 2 lakhs, അതായത് 200,000 സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. 1.5 lakh കവിയുന്നു അവിടുത്തെ കോവിഡ് രോഗബാധയുടെ എണ്ണം. അതുപോലെ ഇന്ത്യ മഹാരാജ്യം വളരെ ബൗദ്ധികമായ നിലയിൽ നമ്മുടെ ഭരണാധിപന്മാർ രാജ്യം ലോക്ക്ഡൗൺ ചെയ്തുകൊണ്ട് സാമൂഹികമാകുന്ന വ്യാപനം സംഭവിക്കാതെ നമ്മൾ വാസ്തവത്തിൽ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇതുവരെ അതായത് വലിയ കേസുകൾ നമുക്ക് വന്നിട്ടില്ല. ഒരു 800 താഴെ വരാത്ത നിലയിലുള്ള സംഖ്യ മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. പക്ഷേ അനേക രാജ്യങ്ങൾ, ഇറ്റലി, ഇറാന്, അതുപോലെ തന്നെ US, അമേരിക്ക, മറ്റനേക രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങളാണ് ഏറ്റവും ഇത് ശക്തമായി വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വാക്യം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് സന്തോഷം ഉണ്ടാക്കിയൊരു വാക്യം, യഹോവ റോഹി, അതായത് വിശ്രാമം നൽകുന്ന ദൈവം, ഗോഡ് അവർ റെസ്റ്റ് എന്നാണ് വായിക്കുന്നത്. അവനെ പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു. ദാവീദ് പറയുകയാണ് പച്ചയായ പുൽപ്പുറങ്ങൾ എന്നെ കിടത്തുന്നു. സാധാരണയായി നമ്മളൊക്കെ ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് സന്ധ്യാസമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരല്പം ക്ഷീണം തോന്നും. ഞാൻ ഒരു 8, 10, 12 മണിക്കൂറുകൾ പകലിരുന്ന് അധ്വാനിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ ഒരു ചില സമയത്ത് ഞാൻ ചിന്തിക്കും രാത്രി ഒരു 10 മണി കഴിഞ്ഞും ഇരുന്ന് വർക്ക് ചെയ്യണം, പക്ഷേ സാധിക്കില്ല. 9 മണിയൊക്കെ കഴിയുമ്പോൾ ചില സമയത്ത്, ചില ദിവസങ്ങളിൽ വളരെ ക്ഷീണം തോന്നും. വളരെ വേഗത്തിൽ മെഡിസിൻ എടുത്ത ശേഷം ബെഡിലേക്ക് അങ്ങ് പോവുകയാണ്. അവിടെ ചെന്ന് നിവർന്ന് കിടന്ന് കഴിയുമ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞ് കിടന്ന് കഴിയുമ്പോൾ ശാന്തമായി അങ്ങ് ഉറങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ആ കട്ടിലാണ്, ബെഡിലെ കോട്ടിലാണ് നമ്മളൊരു റെസ്റ്റ്, ഒരു വിശ്രാമത്തിനായി ചെന്ന് നാം നമ്മെ തന്നെ സമീപിക്കുന്നത്. നമുക്ക് വിശ്രമിക്കുവാൻ എല്ലായ്പ്പോഴും ചെന്ന് വിശ്രമിക്കേണ്ടത് നമുക്കൊരു നല്ല സങ്കേതമായി ഇരിക്കുന്ന നമ്മുടെ കർത്താവ് ആദ്യമായി ദാവീദ് ഇവിടെ പരിചയപ്പെടുത്തുന്ന യഹോവ റോഹി, അതായത് വിശ്രാമം നൽകുന്ന ദൈവം. പ്രശ്നകലുഷിതമാകുന്ന ജീവിത സാഹചര്യങ്ങൾ, രോഗങ്ങൾ, പീഡകൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, ലോകവ്യാപകമായ സംഹാരങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്മേൽ ആഞ്ഞടിക്കുമ്പോൾ ഒരു ദൈവത്തിനെ സംബന്ധിച്ച് അവൻ ആശ്വസിക്കുവാനുള്ളത് അവൻ്റെ ജീവിതത്തിൻ്റെ ആശ്വാസ കേന്ദ്രമാകുന്ന ദൈവത്തിലാണ്, ജീവനുള്ള ദൈവത്തിൽ. അത് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവമാണ് ഇതിൻ്റെയൊക്കെ നിയന്ത്രണം കയ്യിൽ വെച്ചിരിക്കുന്നത്. ലോകത്തിലെ ഈ സംഭവ വികാസങ്ങളിലെല്ലാം പിറകിൽ ദൈവത്തിൻ്റെ കരങ്ങളാണ്, ദൈവം നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നതാണ്, നമുക്ക് വിശ്രാമം നൽകുന്ന ദൈവം, അതാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സമാധാനവും ലഭിക്കുമ്പോഴാണ് ഒരു ശരിയായ നിദ്ര നമുക്ക് ലഭിക്കുന്നത്. പലപ്പോഴും നമുക്ക് നിദ്രയില്ലാത്ത അനുഭവം ഉണ്ടാകാറുണ്ട്. ഒരു 4-5 മാസം മുമ്പ് ഞാൻ മുമ്പേ ഓർപ്പിച്ചു, തുടർച്ചയായി 1-2 മാസം എനിക്ക് ഉറക്കമില്ലാതെ വന്നു. അപ്പോൾ ഞാൻ അല്പം ടാബ്ലറ്റിന് അഭയം പ്രാപിക്കേണ്ടതായി വന്നു ഒടുവിൽ. അതായത് ഉറക്കമില്ല, ഒരു സെക്കൻഡ് പോലും ഉറക്കമില്ല.
എന്നാൽ പിന്നീട് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സുണ്ടായ കുളിർമ എന്ന് പറയുന്നത് വിവരിക്കാനാവാത്ത കുളിർമയാണ്. ഇവിടെ നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഇവിടെ ഈ ദാവീദ് പറയുകയാണ്, യഹോവ എന്ത് ചെയ്യുന്നു, എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നവനാണ്, എനിക്ക് ആശ്വാസം നൽകുന്ന ദൈവം, വിശ്രാമം നൽകുന്ന ദൈവം, യഹോവ റോഹി. അപ്പോൾ ഇവിടെ പറയുന്ന 23 സംഖ്യയിലെ ദൈവത്തിൻ്റെ ശബ്ദഗുണങ്ങളിൽ ആദ്യത്തെ ഗുണം പറയുന്നത് വിശ്രാമം നൽകുന്ന ദൈവം എന്നാണ്. നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശ്രമിക്കുക, ഇളകി മറിയുന്ന ഒരു മഹാസമുദ്രം, ആ മഹാസമുദ്രത്തിൻ്റെ ഒരു തടാകം, ആ തടാകത്തിൻ്റെ നടുവിൽ ഉയർന്ന പൊന്തി ഒരു പാറക്കെട്ട് നിൽക്കുന്നു. ആ ഒരു പ്രത്യേകമായ സമയത്ത് വലിയ കോളക്കത്തോടെ ഒരു കൊടുങ്കാറ്റ്, ആ കൊടുങ്കാറ്റിലെ തടാകത്തിൻ്റെ ഇരുകരകളിൽ നിൽക്കുന്ന വൃക്ഷലജാതികളുടെ കൊമ്പിഞ്ഞ് അത് അന്തരീക്ഷത്തിലൂടെ പറക്കുകയാണ്. ആ തിരമാലകൾ, തടാകത്തിലെ തിരമാലകൾ അത് ഉയർന്ന് പൊന്തി അത് ഈ പാറയുടെ സമീപത്തേക്ക് പൊന്തി വരുന്നുണ്ട്. പക്ഷേ ആ അന്തരീക്ഷം മുഴുവൻ കലുഷിതമാണ്. എന്നാൽ ആ പാറയുടെ പിളർപ്പിൽ ഒരു ചെറിയ വിടവിൽ രണ്ട് ഇണക്കുരുവികൾ, അവരിതൊന്നും അറിയാതെ കൊടുങ്കാറ്റോ ചുഴലിക്കാറ്റോ വൃക്ഷലജാതികളുടെ കമ്പുകൾ പറിഞ്ഞ് അന്തരീക്ഷത്തിൽ കൂടെ പറക്കുന്നതോ തിരമാലകൾ ഉയർന്നു പൊങ്ങുന്നതോ ആ ശക്തം കാറ്റിൻ്റെ ശക്തിയോ ഒന്നും അറിയാതെ അവർ മനോഹരമായി പാട്ടുപാടിക്കൊണ്ട് ആ പാറയുടെ പിളർപ്പിലേക്ക്. എന്താ കാര്യം അറിയാവോ, അവർക്ക് ഇതൊന്നും വിഷയമല്ലാത്തതിൻ്റെ കാരണം അവരായിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള സുരക്ഷിത ബോധമാണ്. അതായത് തടാകത്തിൻ്റെ നടുക്ക് ഉയർന്ന് തലയുയർത്തി നിൽക്കുന്ന ആ വലിയ പാറക്കെട്ടിനിടയിലെ ഒരു പിളർപ്പിലാണ് ഈ ചെറുകുരുവികൾ അഭയം ചൊല്ലിയിരിക്കുന്നത്. അവർക്ക് യാതൊരു ഭയവുമില്ല. അതറിയാവോ, ആ പാറ ഒരിക്കലും കുലുങ്ങുകയില്ല, അതൊരിക്കലും തകർന്നു വീഴുകയില്ല എന്നുള്ള ശുഭാപ്തി വിശ്വാസം മനോഹരമായ ശ്രുതി മധുര ഗാനങ്ങൾ പാടുവാൻ ആ ഇടക്കുരുവികളെ പ്രാപ്തിപ്പെടുത്തുന്നു. ഇതുപോലെയാണ് ഒരു ദൈവവൈദ്യൻ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്രാമം കണ്ടെത്തിയ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് അവർ പറയാൻ കഴിയും, യഹോവ റോഹി, യഹോവ വിശ്രാമം, എൻ്റെ ആശ്വാസം, എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു, ഞാൻ കർത്താവിൽ സുരക്ഷിതനാണ് എന്നുള്ള ആ ആത്മധൈര്യമാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നമ്മെ ധൈര്യശാലികളായി നിലനിർത്തുന്നത്. രണ്ടാമത് ഇവിടെ പറയുന്നത് യഹോവ ഷാലോം എന്ന് പറയുന്ന വാക്കാണ്, യഹോവ സമാധാനം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു മനോഹരമായ ഗാനമുള്ള യഹോവ ഷാലോം, യഹോവ എൻ്റെ സമാധാനം എന്താണ്, സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് തന്നെ നടത്തുന്ന പ്രാണനെ അവർപ്പിക്കുന്നു. വളരെ ചൂടേറിയ ജീവിത അനുഭവങ്ങൾ, രോഗ പീഡയെക്കുറിച്ചുള്ള മാനസിക പ്രയാസം, പിന്നെ എന്തൊക്കെ ഈ ഭൂമിന് വന്ന് ഭവിക്കും എന്നുള്ള ചിന്താഭാരം, ഇതൊക്കെ പ്രശ്നകലുഷിതമായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സമാധാനം, യഹോവ ഷാലു, യഹോവ നമ്മുടെ സമാധാനം. ആ സമാധാനത്തെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. പീസ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്ന ഒരു ദൈവദാസൻ അതേക്കുറിച്ച് എഴുതുന്നു. എന്താണ് ഈ പീസ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്ന് പറഞ്ഞറിയാവോ, സ്വസ്ഥത നൽകുന്ന സമാധാനം. നമ്മുടെ ജീവിതത്തിന് നൽകുന്ന സമാധാനം, പീസ് ഇൻ ട്രാങ്ക്വിലിറ്റി. ഒരു ദൈവവൈദ്യനെ പീസ് ഇൻ ട്രാങ്ക്വിലിറ്റിയാണ്, അതായത് സ്വസ്ഥത നൽകുന്ന സമാധാനം, ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. സഭാപിതാക്കന്മാരിലും മഹാനായ മനുഷ്യൻ അഗസ്റ്റീനോസാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ദേർ ഈസ് എ വാക്വം ഇൻ ദി ഹാർട്ട് ഓഫ് എവറി മാൻ വിച്ച് ക്യാൻ ബി ഫിൽഡ് ബട്ട് ഓൺലി ബൈ ദി ഓൾമൈറ്റി ഗോഡ്. അതായത് സർവശക്തനായ ദൈവത്തെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും നിറയ്ക്കാൻ കഴിയാത്തൊരു ശൂന്യത ഏത് മനുഷ്യൻ്റെയും ഹൃദയത്തിലുണ്ട്. അദ്ദേഹം പറയുന്നത് ബട്ട് ഗോഡ് ക്യാൻ ഫിൽ ഇറ്റ്, ദൈവത്തിന് ആ ശൂന്യത നിറയ്ക്കാൻ കഴിയും എന്നാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തേക്ക് വരികയും അവിടെ വാസം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ സ്വസ്ഥതയുള്ള ഒരു സമാധാനം, അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവിടെ ദാവീദ് പറയുകയാണ്, അവനെൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രശ്നകലുഷിതമായ ലോക ജീവിതത്തിൽ സംഹാരം ലോകത്തിൽ നൃത്തമാടിക്കൊണ്ടിരിക്കുന്ന ഈ ലോക സാഹചര്യങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് ദൈവം അവൻ്റെ വിശ്രാമസ്ഥലമാണ്, ഇസ്രായേലിൻ്റെ ദൈവം അവൻ്റെ സമാധാനമാണ്. എങ്ങനെയുള്ള സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. നമ്മുടെ കർത്താവായ യേശു യോഹന്നാൻ സുവിശേഷം ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു,
അത് ലോകം തരുന്ന പോലെയല്ല. ലോകം തരുന്ന സമാധാനം ക്ഷണികമാണ്, താൽക്കാലികമായ. മൈ പീസ് വിത്ത് യു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോവുകയാണ്. അത് ലോകം തരുന്ന പോലെയല്ല. എങ്ങനെയുള്ള സമാധാനമാണ്? സംതൃപ്തിപ്പെടുത്തുന്ന സമാധാനം, നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി സംതൃപ്തിപ്പെടുത്തുന്ന സമാധാനം. അപ്പോൾ ഇവിടെ യഹോവയ്ക്ക് ഉപേക്ഷിക്കുന്ന രണ്ടാമത്തെ പേര് യഹോവ ശാലൂം എന്നാണ്. ഇനി മൂന്നാമത് അവിടെ വായിക്കുന്നത് ജഹോവ റോഫേക്ക, അതായത് നമ്മെ സംരക്ഷിക്കുന്ന ദൈവം. എങ്ങനെ സംരക്ഷിക്കുന്ന ദൈവം? അതിൻ്റെ മൂന്നാം വാക്യത്തിൽ പറയുകയാണ്, കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നെ കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ജീവിതത്തിനെ അവിടെ കൂരിരുൾ താഴ്വര എന്ന് മലയാളത്തിൽ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിൽ കുറേ കൂടെ സുവിദിതവും വ്യക്തവുമാണ്. അവിടെ പറയുന്ന ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദി ഷാഡോ ഓഫ് ഡെത്ത് ഐ ഷാൽ നോട്ട് ഫിയർ എനി ഈവിൾ ഫോർ യു ആർ വിത്ത് മീ ആൻഡ് യുവർ സ്റ്റാഫ് ആൻഡ് റോഡ് ഷെൽ കംഫോർട്ട് മീ എന്നാണ്. അതായത് ഞാൻ മരണനിഴൽ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്താ കാര്യം? നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. എത്ര ആശ്വാസകരമായ ഒരു വചനമാണ്. ഒരിക്കലൊരു മിഷണറി, ഒരു ദൈവദാസൻ, ഒരു മിഷണറിയുടെ ഭാര്യയാണ്. അവര് ഇംഗ്ലണ്ടിൽ നിന്നൊരു ഷിപ്പില് അമേരിക്കയിലേക്ക് യാത്ര ചെയ്ത സമയത്ത് ആ ഷിപ്പ് ഈ അറ്റ്ലാന്റിക് ഓഷ്യൻ വലിയ ഒരു ായി വന്നു. ആ കൊടുങ്കാറ്റിലെ തിരമാലകൾ ഉയർന്നു പൊങ്ങി ആ കപ്പല് മിക്കവാറും അറ്റ്ലാന്റിക്കിലെ ടൈറ്റാനിക് പോലെ തന്നെ മുക്കിക്കളയും എന്ന് അതിലെ ഒരു വലിയ കൂട്ടം ആളുകളും ഈവൻ കപ്പിത്താൻ പോലും ചിന്തിച്ചു, ഭാരപ്പെട്ടു. എന്നാൽ ഈ മിഷണറി ലേഡി വളരെ സുസ്മേരവദനയായി അവരുടെ സീറ്റിൽ അവരിരിക്കുകയായിരുന്നു. അപ്പോൾ കൂടെ യാത്ര ചെയ്ത ആളുകൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്കൊരു ഭയവുമില്ലേ? നിങ്ങൾക്ക് യാതൊരു നിരാശയും നിങ്ങൾ കാണുന്നില്ലേ? കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നതും ഈ കപ്പൽ ഈ തിരമാലയിൽ ആടി ഉലയുന്നതും അങ്ങ് കാണുന്നില്ലേ? എന്തുകൊണ്ട്? നിങ്ങൾക്ക് യാതൊരു ചാഞ്ചാട്ടവും ഇല്ല. അപ്പൊ ആ മിഷണറി ലേഡി പറഞ്ഞ ഉത്തരവ് ഇങ്ങനെയാണ്, അവർ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, അതായത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ രണ്ട് നിലയിലും എനിക്ക് സന്തോഷമാണ്. ഒന്ന്, ഈ ഷിപ്പ് ഇവിടെ മുങ്ങിയാൽ ഞാനെന്ത് ചെയ്യും? ഈ ഷിപ്പ് ഇവിടെ മുങ്ങിയാൽ ഞാന് ഇവിടെ വച്ച് എൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട്, എൻ്റെ ജീവൻ വേർപെട്ട് ഞാൻ നിത്യതയിലേക്ക് എടുക്കപ്പെടുകയും നിത്യതയിൽ വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഞാൻ കാണുകയും ചെയ്യും. അല്ല, ഈ ഷിപ്പ് അത് ന്യൂയോർക്കിൽ എത്തിച്ചേർന്നാൽ അവിടെ വിദ്യാഭ്യാസം ചെയ്തിരിക്കുന്ന എൻ്റെ രണ്ട് മക്കളെയും ഞാൻ കാണും. എന്നെ സംബന്ധിച്ച് ഇത് രണ്ടും സന്തോഷകരമായ അനുഭവമാണ്. അവരൊട്ടും ഫ്രൈറ്റൻഡ് ആയില്ല. ഫിയർ ഓഫ് ഫിയർ ഈസ് ഡേഞ്ചറസ് ദാൻ ഫിയർ ഇറ്റ്സെൽഫ് എന്നൊരു ദൈവദാസനം പറഞ്ഞിട്ടുണ്ട്. വാൻ ഹാവൻ എന്ന് പറയുന്നൊരു ദൈവദാസനാണ്. അതായത് ഭയത്തെയുള്ള ഭയം ഭയത്തേക്കാൾ അതികഠിനമെന്നാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇവിടെ പറയുകയാണ് യഹോവ റഫേക്ക, നമ്മെ സംരക്ഷിക്കുന്ന ദൈവം. മരണനിഴൽ താഴ്വരിൽ കൂടി നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. അതിലേറ്റവും ഉത്കൃഷ്ടമായ ദൃഷ്ടാന്തമാണ് ശദ്രക്ക് മേശക്ക് അബേദ്നഗു എന്ന് പറയുന്ന മൂന്ന് എബ്രായബാലന്മാർ. അവരോട് കൂടെ നാലാമനായി ആ തീക്കുണ്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ ബന്ധിച്ച്, രാജാവ് ബന്ധിച്ച് കെട്ട് അഴിച്ച് അവരോടുകൂടെ തീയിൽ നടക്കുവാൻ പ്രാപ്തിയുള്ള നമ്മുടെ ജീവനുള്ള ദൈവം, സംരക്ഷിക്കുന്ന ദൈവം, പ്രതിസന്ധിയിൽ സംരക്ഷിക്കുന്ന ദൈവം. ദാനിയേലെ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വീഴ്ത്തപ്പെട്ട് നമ്മൾ വായിക്കുന്നു. ആ രാജ്യം കിട്ടാതെ വിശന്ന് വലഞ്ഞിരുന്ന സിംഹത്തിൻ്റെ ദാനിയേലിൻ്റെ ജീവിതത്തിലെ പക്ഷെങ്കിൽ ഏറ്റവും സുഖമായി അവൻ നിദ്ര കൊണ്ടത് ആ രാത്രി ആയിരുന്നിരിക്കണം. കാരണം അറിയാവോ, സിംഹത്തിൻ്റെ ഒട്ടിയ വയറിൽ ഉള്ള രോമക്കുപ്പായത്തിന്മേൽ തലചായ്ച്ച് ദൈവദാസനായ ദാനിയേൽ ആ സിംഹത്തിൻ്റെ ഗുഹയിൽ ആ രാത്രി വളരെ സംതൃപ്തനായി ഉറങ്ങി. രാജാവ് രാവിലെ വരുമ്പോൾ സിംഹം അവനെ പറിച്ചു കീറിയിരിക്കുമെന്ന് ചിന്തിച്ച് അവൻ വന്ന് അവൻ്റെ മറ്റപ്പാവൻ നോക്കുമ്പോൾ സിംഹത്തിൻ്റെ ഗുഹയിൽ ഒരു തകരാറും സംഭവിക്കാതെ ഇരിക്കുന്ന ദാനിയേലെ കണ്ട് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലെ എന്നാണ് ഒരു ജാതീയ രാജാവ് ദാനിയേലിനെ അഡ്രസ് ചെയ്തത്. ദൈവത്തിൻ്റെ സ്തോത്രം, മരണനിഴൽ താഴ്വരയിൽ പോലും സംരക്ഷിക്കുവാൻ കൂടെ വരാൻ കഴിയുന്ന ദൈവം യഹോവ, വിശ്രാമം നൽകുന്ന ദൈവം യഹോവ റോഹി, രണ്ട് യഹോവ ശാലൂം സമാധാനം നൽകുന്ന ദൈവം, മൂന്ന് യഹോവ റൊഫേക്ക നമ്മെ സംരക്ഷിക്കുന്ന ദൈവം, നാല്
യഹോവ സിദേക്നു, യഹോവ സിദേക്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അർത്ഥവത്തായ ഒന്നാണ്. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. യഹോവ ഹു ഗൈഡ്സ് അസ്, അതായത് നമ്മെ നടത്തുന്ന ദൈവം എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. യഹോവ സിദേക്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രായ വാക്കാണ്. യഹോവ ഹു ഗൈഡ്സ് അസ്, അതായത് നമ്മെ നടത്തുന്ന ദൈവം. പണ്ട് കാലത്തിൻ്റെ പാട്ട്, എൻ്റെ ബാല്യകാലത്തിൻ്റെ പാട്ട്, ഇപ്പോൾ അതൊന്നും നമ്മൾ പാടാറില്ല. ഞാൻ ഓർത്തു വരികയാണ്, എനിക്ക് പാടാൻ കൃപയില്ലെന്ന് നിങ്ങൾക്കറിയാം. എന്നെ വഴി നടത്തുന്നവൻ എൻ്റെ ഈ ഒരു യാത്രയിൽ താളടിയാവാതെ എന്നെ നടത്തുന്നവൻ, എന്നെ വഴി നടത്തുന്നവൻ എന്ന പഴയകാലത്തെ ഒരു പുരാതന കാലത്തെ പാട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. അത് ഞാൻ, എനിക്ക് പാടാൻ സ്വരമില്ലെങ്കിലും എന്നെ സന്തോഷിപ്പിക്കുന്ന പ്രത്യാശയുള്ള ആശ്വാസം എന്ന പാട്ട് നിലയിൽ ചിലപ്പോഴൊക്കെ ഞാനിരുന്ന് തന്നെ താൻ പാടാം. എൻ്റെ ഈ ഒരു യാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നു. അപ്പം അത് മനോഹരമായൊരു പാട്ടാണ്, ഭക്തന്മാരായ ആളിൽ എഴുതിയാണ്, അവർ പാടി ആശ്വസിച്ചതാണ്. നീ എന്നോടുകൂടെ ഇരിക്കുന്നല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. വഴി നടത്തുന്ന ദൈവം, നമ്മെ നടത്തിക്കൊണ്ട് പരിപാലിച്ചുകൊണ്ട് പോകുന്ന ദൈവം. അപ്പോൾ ആ ദൈവത്തിൻ്റെ നാലാമത്തെ പേരാണ് യഹോവ സിദേക്നു, ദാറ്റ് മീൻസ് യഹോവ ഹു ഗൈഡ്സ് അസ്, നമ്മെ വഴി നടത്തുന്ന ദൈവം. അഞ്ച്, യഹോവ ഷമ്മ, അത് കൂടെ ഇരിക്കുന്ന ദൈവം. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. അവിടെ വായിക്കുന്ന പറയണ എന്നെ ഈ കൂടെ ഇരിക്കുന്ന ദൈവം യഹോവ ഷമ്മ, ഈ രണ്ട് വാക്കുകൾ യഹോവ ഷാലൂം ആൻഡ് യഹോവ ഷമ്മ നമ്മുടെ ആ പാട്ടിനകത്തുണ്ട്. യഹോവ ഷാലൂം, യഹോവ എൻ്റെ സമാധാനം, അവിടെ കൂടെ ഇരിക്കുന്ന ദൈവം. എവിടെ നമ്മുടെ കൂരിരുൾ താഴ്വരയിൽ ഞാൻ നടക്കുമ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നവൻ. നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുന്നു. വലിയ ആർഭാടത്തോടും ആഡംബരത്തോടുകൂടിയാണ് മലയാളക്കരയിൽ ശവസംസ്കാര ശുശ്രൂഷകൾ മുൻകാലം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ വെബ് ബ്രോഡ്കാസ്റ്റിങ്ങോട് വന്നു കഴിഞ്ഞപ്പോൾ പറയും വേണ്ട, ഒരുപാട് ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ആ സംഭവിച്ച ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയ ജ്വരബാധ പോലെ, കൊറോണ പോലെ ബാധിച്ചൊരു ബാധയാണ്. വലിയവനും ചെറിയവനും, പിന്നെ ധനവാനും ദരിദ്രനും വിദ്യാസമ്പന്നനും വിദ്യാവികനും ആരും ഉള്ളവനും ഇല്ലാത്തവനും ആര് മരിച്ചാലും വലിയ വെബ് ബ്രോഡ്കാസ്റ്റിങ്ങോട് വലിയ വർണ്ണാപശബളമായിട്ടായി ഈ ശവസംസ്കാര ശുശ്രൂഷ. വെബ് കൂടെ ഉള്ളത് കൊണ്ട് ഒരുപാട് ആളുകളാണ് അനുസ്മരണം പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ഒരു നല്ല വാക്ക് പോലും ഇവനെക്കുറിച്ച് പറയാത്തവരായി മരിച്ചു കഴിയുമ്പോൾ വന്ന് അദ്ദേഹത്തെ പൊക്കി പറയുകയൊക്കെ ചെയ്യുന്നത്. കാരണം അറിയാം, ആ ശവം എഴുന്നേറ്റ് വന്നതിന് മറുപടി പറയുന്ന ഈ പറയുന്ന പലർക്കും അറിയാമല്ലോ ആ ധൈര്യം കൊണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ, ധാരാളം ആളുകൾ വലിയ വർണ്ണാപശബളമാക്കുകയാണ്. വീഡിയോകളുടെ അകമ്പടികൾ, വെബ്കാസ്റ്റിങ്ങിൻ്റെ വലിയ അകമ്പടികൾ, പിന്നെ വലിയ പോംബാൻ ഷോ ഒക്കെ കാണിച്ച ഈ ശവസംസ്കാര ശുശ്രൂഷയുടെ ദാരുണമായ രംഗം കാണുന്ന നിങ്ങൾ ഇറ്റലിയിലെ ചില വീഡിയോകൾ ഇതിനകത്ത് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വിടുന്നുണ്ട്. ശവം നിങ്ങൾക്കറിയാവോ, സ്വന്തം ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് ഒരു അന്ത്യ ചുമനം കൊടുക്കാൻ സാധിക്കുകയില്ല, അത്ര മരണകരമായ രോഗമായത്. മക്കൾക്ക് സാധിക്കുകയില്ല. ദൈവം ലോകത്ത് സന്ദർശിച്ചുകൊണ്ടിരിക്കുക, എന്നറിയാവോ, ഇവിടെ ഇന്ന് എൻ്റെ പ്രിയ സ്നേഹിതൻ്റെ സഹോൻ ബൈജു സാബ്, അദ്ദേഹം ദോഹയിലുള്ള ഒരു സ്വതന്ത്ര പെന്തക്കോസ്ത് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നുണ്ട്. ഒരു വളരെ ആത്മീയനായ സഹോദരനാണ്. എനിക്ക് നാട്ടിൽ വന്നപ്പോൾ എന്നെ കാണാനോട് വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കൊറോണ കാലയളവിൽ പെന്തക്കോസ്തുകാരായ നാം ചിന്തിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ് കുറേ പോയിന്റുകൾ അത് എഴുതിയിട്ടുണ്ട്. എനിക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ചു. അറിയാവോ, ഇവിടെ വിശ്വാസികളെന്ന് പറയുന്ന നാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ള രോഗശാന്തികൾ നടത്തുന്ന, കള്ള പ്രവചനങ്ങൾ നടത്തുന്ന, രോഗശാന്തി കച്ചവടങ്ങൾ നടത്തുന്ന, മറ്റുള്ള ആളുകളുടെ പോക്കറ്റിലേക്കുന്ന ഡോളറും പൈസയും നമ്മുടെ കയ്യിലേക്ക് മാസ്മരികമായി പറന്നു വരാനുള്ള ചൊൽപ്പടി വിദ്യകളൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ മഹാന്മാരും നെഹമ്യാവും കൂട്ടരും യസ്രാ ശാസ്ത്രിയോടുകൂടെ നിന്നുകൊണ്ട് ദൈവസ്ഥാനം ലഭിച്ചുമെന്ന് പറഞ്ഞുപോലെ പറയണം, ഞാനും എൻ്റെ പിതൃഭവനവും നിന്നോട് പാപം ചെയ്തു. കർത്താവേ, ഞാനും എൻ്റെ പിതൃഭവനവും നിന്നോട് പാപം ചെയ്തു. ഞങ്ങളുടെയൊക്കെ പ്രഹസനങ്ങൾ, ഞങ്ങളുടെയൊക്കെ അഹങ്കാരങ്ങൾ, പൈസ ഉണ്ടായപ്പോൾ ഞങ്ങൾക്കുണ്ടായ പോംബാൻ ഷോകൾ, ഇതൊക്കെ ഇപ്പോൾ നോക്കിയ ഒരു കൊറോണ വൈറസിൻ്റെ ബാധ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരാൾ മരിച്ചാൽ ആ മരിക്കുന്നയാളുടെ ബോഡിയെ സമാധാനത്തോടെ കാണാൻ പോലും കഴിയാത്ത രണ്ടും മൂന്നും പ്ലാസ്റ്റിക് പാളികൾ അത് കവർ ചെയ്താണ് കൊണ്ട് സംസ്കരിക്കുന്നത്. ചിലത് കൂട്ടമായി സംസ്കരിക്കുന്നു. എന്താ കാര്യം? ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം, അത് മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, യഹോവ ഷമ്മ. അപ്പം ഞാൻ പറഞ്ഞു വന്ന സാരം, നമ്മുടെ നാട്ടിൽ കൊറോണയും പ്രശ്നമൊന്നും ഇല്ലാത്തൊരു കാലയളവിലാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങേയറ്റം കൂടെ ചെല്ലുന്നത് ശവക്കോട്ടെ വരെയാണ്. സെമിറ്ററി വരെ നമ്മൾ ആ ശവത്തെ അനുഗമിക്കും.
അവിടെ നിന്ന് കല്ലറയിലേക്ക് വയ്ക്കുമ്പോൾ താൻ ഏകനായിട്ടാണ് യാത്ര ചെയ്യേണ്ടത്, ആരും കൂടെ പോവുകയില്ല. ലോകത്തിലൊന്നും നമുക്ക് കൊണ്ടുപോകാനായിട്ടുമില്ല. സഹദ് കൊച്ചുപദേശി പാടിയിട്ടുണ്ട്, കൂടെ കൊണ്ടുപോകാനായി എൻ്റെ കൂടെ ഒന്നുമില്ലെന്ന് തന്നെ അദ്ദേഹം പാടിക്കുന്നത്. അത് ആരും കൂടെ വരില്ല, കൂടെ കൊണ്ടുപോകാനും ഒന്നുമില്ല. എന്നാൽ ജീവിതത്തിലും രോഗത്തിലും രോഗശയ്യയിലും പ്രതിസന്ധിയിലും കണ്ണുനീരിലും കരച്ചിലും വേദനയിലും മരണത്തിലും ശവക്കുഴിയിലും നമ്മെ വിട്ടുമാറാത്ത ഒരു കമ്പാനി നമുക്കുണ്ട്. ആ കമ്പാനിയുടെ പേരാണ് കർത്താവായ യേശു. എബ്രായലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുകയാണ്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. എന്ന് പറഞ്ഞാൽ അവനൊരിക്കലും മാറ്റമില്ലാത്തവനാണ്. നമ്മുടെ സ്നേഹിതന്മാരെല്ലാം മാറിപ്പോകും, മാതാപിതാക്കളും കൈവിടും, മക്കളും നമ്മെ ഉപേക്ഷിച്ചു എന്ന് പറയാം. എന്നാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു നല്ല കമ്പാനി, ആ നല്ല കമ്പാനിനെ ഞാൻ നിങ്ങൾക്ക് ഈ പ്രതിസന്ധിയുടെ നടുവിൽ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ കർത്താവായ യേശു, അവനെക്കുറിച്ച് പറയുന്നത്, നീ എന്നോട് കൂടെ ഇരിക്കുന്നില്ലേ, എപ്പോഴൊക്കെ ഇരിക്കുന്നു? ജീവിതത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ സമയങ്ങളിലും സാഹചര്യങ്ങളിലും ആരെല്ലാം നമ്മെ കൈവിട്ടാലും നമ്മെ കൈവിടാത്ത ഒരു നല്ല ദൈവം. ആ ദൈവത്തിന് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഐ ഷാൽ നെവർ ലീവ് ദി നോർ ഫോർ സേക്ക് ദി, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നാണ് കർത്താവ്. യഹോവ ഷമ്മ, യഹോവ നമ്മുടെ കൂട്ടാളി അല്ലെങ്കിൽ കൂടെ നടക്കുന്നവൻ. അടുത്ത് വായിക്കുന്നത് യഹോവ നെസി, അതെന്നറിയാവോ? അതിൻ്റെ 5-ാം വാക്യം, എൻ്റെ ശത്രുക്കൾ കാണിക്കാൻ നീ എനിക്ക് വിരുന്നെടുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ വിരുന്നൊരുക്കുന്നു, ശത്രുക്കളുടെ മുമ്പാകെ ശത്രുക്കൾ കാണുക നമുക്ക് വിരുന്ന് സൽക്കാരം ഒരുക്കുന്നൊരു ദൈവം. ആ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. നോക്കുകയും യഹോവ നെസി, കൊടി എന്ന് പറയുന്ന വിജയത്തിൻ്റെ അടയാളമാണ്. ഇസ്രായേലിന് 12 ഗോത്രങ്ങൾ, ആ 12 ഗോത്രങ്ങളും അവരോരോരുത്തരായി പാളയം അടിച്ചു കിടക്കുമ്പോൾ ഗോത്രത്തലവൻ്റെ കൊടിയാണ് ആദ്യം ആ പാളയത്തിൻ്റെ ഫ്രണ്ടിലുള്ളത്. യഹൂദാ ഗോത്രത്തിൻ്റെ തലവൻ്റെ കൊടി, രൂബേൻ ഗോത്രത്തിൽ ആശേർ ഗോത്രത്തിൻ്റെ തലവരെ കൊടി, യോസേഫ് ഗോത്രത്തിൻ്റെ തലവരെ കൊടി, അങ്ങനെയാണ്. 12 കൊടികളുടെ കീഴിലാണ് ഇവർ കഴിയുന്നത്. കൊടി വിജയത്തിൻ്റെ അടയാളമാണ്. നമ്മുടെയൊക്കെ രാജ്യത്തിൻ്റെതായ പതാകകളുണ്ട്, ദേശീയ പതാകകളുണ്ട്. ആ ദേശീയ പതാകയെ നാം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതിനോട് അനാദരവ് കാണിച്ചു കഴിഞ്ഞാൽ ജയിലിൽ പോകുന്ന കാര്യമാണ്. അവിടെ രാഷ്ട്രീയമൊന്നും വിഷയമല്ല. അപ്പോൾ നാം ബഹുമാനിക്കേണ്ട നമ്മുടെ രാജ്യത്തിൻ്റെ വിജയത്തിൻ്റെ ആ അടയാളമാണ് ഈ കൊടി വിജയ പതാക. ഇവിടെ നോക്കിയ യഹോവ നെസി എന്ന് പറഞ്ഞാൽ യഹോവ എൻ്റെ കൊടി എന്നാണ്. യഹോവ എൻ്റെ കൊടി, നമ്മൾ ഉത്തമത്വത്തിൻ്റെ വാക്യം വായിക്കുന്നുണ്ട്. അവൻ എന്നെ വീഞ്ഞു വീടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. കർത്താവിൻ്റെ വിലയേദാസൻ ചെറിയാൻ സാർ എഴുതുമ്പോൾ, സ്നേഹക്കൊടി എനിക്കു മീതെ പിടിച്ചു പ്രിയൻ, ഞാനും സുഖേന വാഴുന്നു എന്ന് പറയുന്ന മനോഹരമായ ഒരു പാട്ടിൻ്റെ ശീലമുണ്ട്. സ്നേഹക്കൊടി എനിക്കു മീതെ വിരിച്ചു പ്രിയൻ, ഞാനും സുഖേന വാഴുന്നു. ഹാ, എത്ര മനോഹരമായ പാട്ടാണ്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കൊടി അവൻ നമ്മുടെ മീതെ പിടിച്ചിരിക്കുകയാണ്. സ്നേഹക്കൊടി കീഴിലേക്ക് നമ്മെ അവൻ കൂട്ടിക്കൊണ്ടു വന്നു, അവൻ ജയാളിയായി മുൻപോട്ട് പോവുകയാണ്. യഹോവ നിസി മീൻസ് യഹോവ എൻ്റെ കൊടി, അതായത് യഹോവ എൻ്റെ വിജയം. ദാവീദ് പറയുന്നതാണ്, ഞാൻ വിശ്വാസത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ പടജലത്തിന് നേരെ പാഞ്ഞ് ചെല്ലും. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ കഴിയുന്ന ജയാളിയായി നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ്റെ കൊടിക്കീഴിലാണ് ഞാൻ നിങ്ങളും അമർന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി അതിൻ്റെ 6-ാം വാക്യത്തിൽ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും വീണ്ടുണ്ട്. അതിൻ്റെ 5-ാം വാക്യത്തിനുള്ളത് പാട്, എൻ്റെ പാനപാത്രവും നീ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. അതറിയാവോ, യഹോവ മെക്കാഡീഷ്യം എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചത്. യഹോവ യഹോവ മെക്കാഡീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവ ഈസ് മൈ ജോയ് എന്നാണ്. യഹോവ എൻ്റെ സന്തോഷം, യാഹിലെ സന്തോഷം നമ്മുടെ ബലം. നെഹമ്യാവ് തന്നെ മതിൽപ്പണിയോട് ബദൽ പറയുമ്പോൾ ഒരു കയ്യിൽ ആയുധവും മറുകയിൽ പണിയായുധങ്ങളും പിടിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, യഹോവയിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. യഹോവ മെക്കാഡീഷ്യം, യഹോവ ഈസ് മൈ ജോയ്. 23-ാം സങ്കീർത്തനം, ദാവീദ്
യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. ആ തുടങ്ങുന്ന സംഗീതത്തിൽ അതിൻ്റെ ആറാം ഭാഗം അവസാനിക്കുമ്പോൾ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആഴത്തിൽ ദീർഘകാലം വസിക്കും എന്നുള്ള പ്രത്യാശയോടെയാണ് ആ സങ്കീർത്തനം പരിവസാനിപ്പിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ യഹോവയ്ക്ക് ഏഴ് നാമങ്ങളാണ് ദാവീദ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഏഴ് നാമങ്ങളും എബ്രായ ബൈബിളിലെ എബ്രായ ഈ സങ്കീർത്തനത്തിലുണ്ട്. അതെല്ലാം നമുക്കിവിടെ മലയാളത്തിൽ അതുപോലെ ലഭിച്ചിട്ടില്ല. ഒന്നാമത് യഹോവ റോഹി, വിശ്രാമം നൽകുന്ന ദൈവം. രണ്ട്, യഹോവ ശാലോം, സമാധാനം നൽകുന്ന ദൈവം, സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം നമുക്ക് നൽകുന്ന ദൈവം. മൂന്ന്, യഹോവ റൊഫേക്ക, നമ്മെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ കരുതുന്ന ഒരു ദൈവം. കഴിഞ്ഞ ദിവസം ഇവിടെ ഈ കൊറോണ ബാധകൾ മുതൽ കേരളത്തിലെ ജനങ്ങൾക്കുള്ള സഹായങ്ങൾ നൽകുന്ന അന്യ സംസ്ഥാനത്തിലെ അതിഥി തൊഴിലാളികളെ സംരക്ഷിക്കുന്ന കാര്യം, ഇവിടുത്തെ പൗരന്മാരെ സംരക്ഷിക്കുന്ന കാര്യം ഇതെല്ലാം പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരോട് പറഞ്ഞു, കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലെ കുരങ്ങുകൾക്കും പക്ഷികൾക്കും കൂടെ എന്ത് ചെയ്യണം, ആഹാരം കൊടുക്കണം. അലഞ്ഞു തിരിയുന്ന നായ്ക്കൾക്കും പക്ഷികൾക്കും കൂടെ കുരങ്ങുകൾക്കും കൂടെ ആഹാരം കൊടുക്കുക പറഞ്ഞു. അങ്ങനെ അവരനുസരിക്കുകയും ചെയ്തു കൊടുക്കാൻ. അപ്പോൾ ഇപ്പോൾ അവിടെ ഗസ്റ്റുകൾ വരാറില്ല, അവർ കൊടുക്കുകയും ചെയ്തു. അവയെല്ലാം വന്ന് ആർത്തിയോട് ഭക്ഷിക്കുന്ന കണ്ടു. എന്ന് പറഞ്ഞാൽ മൃഗജാലങ്ങളെയും ജ്ഞാനിയായ മനുഷ്യൻ തൻ്റെ മൃഗത്തിൻ്റെ വിശപ്പ് അറിയുന്നു, പ്രാണവേദന അറിയുന്നു എന്നാണ് സദൃശ യോമിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, അതായത് മൃഗങ്ങൾക്ക് വേണ്ടിയും കൂടെ കരുതണമെന്ന് പറഞ്ഞ വത്സലനായ ഒരു മുഖ്യമന്ത്രി നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, അവർ ഗോഡ് ഈസ് എ ഗോഡ് ഹു പ്രിസേർവേഴ്സ്, നമ്മെ കരുതുന്നവനും നമ്മെ സംരക്ഷിക്കുന്നവനുമാണ്. നാല്, യഹോവ സിദേക്കനോ, അതായത് നമ്മെ പരിപാലിക്കുന്ന ദൈവം അല്ലെങ്കിൽ നടത്തുന്ന ദൈവം. അഞ്ച്, യഹോവ ഷമ്മ, അതായത് ഗോഡ് ഈസ് മൈ കമ്പാനിയൻ, നമ്മ കൂട്ടാളിയായ ദൈവം, മരണനിഴൽ താഴ്ത്തിയും നമ്മോടുകൂടെ കൈവിടാതെ കൂടെ നിൽക്കുന്ന ദൈവം. ആറ്, യഹോവ നിസി, യഹോവ നമ്മുടെ കൊടി, അതായത് യഹോവ നമ്മുടെ വിജയം. ഏഴ്, യഹോവ മെക്കാഡീഷീം, അതായത് യഹോവ നമ്മുടെ സന്തോഷം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമായത്. നിങ്ങളൊരു പക്ഷേ പല ആളുകളും ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ഇങ്ങനെ യഹോവയുടെ സപ്തനാമങ്ങൾ അല്ലെങ്കിൽ യഹോവയുടെ സപ്തഗുണ സവിശേഷകൾ ഈ സങ്കീർത്തനത്തിലെ ആറ് വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവായി ദൈവം സംക്ഷേപിച്ചിട്ടുണ്ട് എന്നൊരു പക്ഷേ ഇതിനു മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എന്നാൽ ഇത്രയും സപ്തഗുണങ്ങൾ ദൈവത്തെക്കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശേഷാൽ ഈ COVID-19 പോലെയുള്ള ഈ ഭയാനകമായ രോഗബാധയാൽ ലോകം സംഭ്രമജനകമായ നിലയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ഭീതിയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ സപ്ത ഗുണ സവിശേഷകനായ ഇസ്രായേലിൻ്റെ ദൈവം നമുക്കൊരു സഹായവും ആശ്വാസവുമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശ്രാമം നൽകുന്ന ദൈവം, സമാധാനം നൽകുന്ന ദൈവം, സംരക്ഷിക്കുന്ന ദൈവം, വഴി നടത്തുന്ന ദൈവം, കൂട്ടാളിയായി കൈവിടാതെ കൂടെ നിൽക്കുന്ന ദൈവം, ജയാളിയായി മുൻപിൽ നിൽക്കുന്ന ദൈവം, നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷമായിരിക്കുന്ന ദൈവം. ആ ദൈവത്തെ രുചിച്ചറിഞ്ഞ അപ്പോസ്തലനായി പൗലോസ് പറഞ്ഞു, കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം ദൈവത്തെ ജീവിതത്തിൽ, അതായത് ഇസ്രായേലിൻ്റെ പരിപാലകനായ ഈ ദൈവത്തെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ട ഏതൊരു ദൈവഭക്തനും തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ തളരാതെ തന്നോടുകൂടെ നിന്ന് തനിക്ക് വിശ്രാമം നൽകുന്ന, ആശ്വാസം നൽകുന്ന, കൂട്ടാളിയായി വർത്തിക്കുന്ന, അവൻ്റെ ജീവിതത്തെ വിജയസ്വഭാവത്തിലെത്തിക്കുന്ന, അവനെ സന്തോഷം കൊണ്ട് നടക്കുന്ന, യോഹന്നാൻ സുവിശേഷം 20 കർത്താവ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നു അത്രേ ഞാൻ വന്നത്. ഈ കർത്താവിൻ്റെ സന്തോഷം നമ്മുടെ ഹൃദയങ്ങൾ നിറയും. അവനെ രുചിച്ചറിഞ്ഞവർ നിശ്ചയമായും അവനിൽ ആശ്രയിക്കും, അവനിൽ ധൈര്യപ്പെടും. ഈ ചുറ്റുപാടുകളെ കണ്ട് അവർ ഒരിക്കലും അവർ, കാരണം യഹോവ അവർക്കെന്നും അവരുടെ ആശ്വാസവും പ്രത്യാശയും സന്തോഷവുമായി അവൽ വർദ്ധിക്കും എന്നുള്ളതാണ് അവരുടെ വിശുദ്ധ ധൈര്യം. ദൈവമായ കർത്താവ് ഈ ചിന്തകളാൽ നമ്മേവരെയും ആശ്വസിപ്പിക്കുകയും ഇപ്പോൾ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയുടെ മുമ്പാകെ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ പകരുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഷോർട്ട് വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മഹത്തരമായ സുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഇടയാർമുള്ള.
താങ്ക് യു.